2024 പ്രതിപക്ഷ ഐക്യത്തെ തകർക്കുന്ന ബിജെപിയെ പരസ്യമായി സഹായിക്കുന്ന നിലപാടുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി. ബിജെപിയുടെ ബി ടീം എന്ന വിളിപ്പേര് പലപ്പോഴായി കേട്ടിട്ടുള്ള ആം ആദ്മി പാർട്ടി ഇത്തവണ ആ വിളിപ്പേര് അന്വർത്ഥമാക്കി മാറ്റിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന രാജസ്ഥാനിൽ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി മത്സരിക്കും. മത്സരിക്കും എന്ന് മാത്രമല്ല, ആം ആദ്മി പാർട്ടിയുടെ രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ തുടക്കം അരവിന്ദ് കെജ്രിവാൾ ഇട്ട് കഴിഞ്ഞു. പുതിയൊരു രാജസ്ഥാനിന് വേണ്ടി ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്യുക എന്നതാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ ആഹ്വാനം. ഒരേ സമയം കോൺഗ്രസ് ക്യാമ്പിലും അതേസമയം ബി ജെ പി ക്യാമ്പിലും വളരെ പ്രതീക്ഷിക്കാതെ ഉണ്ടായ ഒരു തീരുമാനമാണ് ആം ആദ്മി പാർട്ടിയുടേത്. കാര്യം, ഒരേ സമയം കോൺഗ്രസ് ക്യാമ്പിൽ ഇതൊരു വലിയ ഞെട്ടലുണ്ടാക്കുമ്പോൾ മറ്റ് പ്രതിപക്ഷ കക്ഷികൾക്കിടയിലും ഇത് ഞെട്ടലുണ്ടാക്കുന്നുണ്ട്. കാരണം, ആം ആദ്മി പാർട്ടിയുടെ ഈ തീരുമാനം കോൺഗ്രസ്സിന് വലിയ തിരിച്ചടിയാണ് രാജസ്ഥാനിൽ ഉണ്ടാക്കാൻ പോകുന്നത്. നിലവിൽ ഒരു കോൺഗ്രസ് സർക്കാരാണ് രാജസ്ഥാൻ ഭരിക്കുന്നത്. അതിനെതിരെ ഭരണവിരുദ്ധ വികാരം നിലവിലുള്ളപ്പോൾ തന്നെ കോൺഗ്രസ് വേഴ്സസ് ബി ജെ പി എന്ന മത്സരം നടക്കുന്ന രാജസ്ഥാനിൽ ആം ആദ്മി പാർട്ടി കടന്നു വന്നാൽ അത് സ്വാഭാവികമായി സഹായിക്കുക ബി ജെ പി ആയിരിക്കും. ഗുജറാത്തിൽ നമ്മളിത് കണ്ടതാണ്. ഗുജറാത്തിൽ ആം ആദ്മി പാർട്ടി മത്സരത്തിനിറങ്ങിയപ്പോൾ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസിന് സീറ്റുകളും വോട്ടുകളും നഷ്ടപ്പെട്ടപ്പോൾ ബി ജെ പി അതിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലേക്കും വോട്ടിംഗ് ശതമാനത്തിലേക്കും ഉയരുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ കോൺഗ്രസിന് നഷ്ടമുണ്ടാക്കാൻ വീണ്ടും ആം ആദ്മി പാർട്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. രാജസ്ഥാനിൽ നിലവിൽ തന്നെ കോൺഗ്രസിനുള്ളിൽ ഒരുപാട് ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്. അവിടുത്തെ മുഖ്യമന്ത്രിയായ അശോക് ഗെഹ്ലോട്ടും പ്രമുഖ കോൺഗ്രസ് നേതാവായ സച്ചിൻ പൈലറ്റും തമ്മിൽ ഒരു ശീതയുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അഴിമതിയുടെ കാര്യവും മറ്റും പേര് പറഞ്ഞ് സച്ചിൻ പൈലറ്റും അശോക് ഗെഹ്ലോട്ടും തമ്മിലടിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. ഇതിൻ്റെ പരിസമാപ്തി എന്നോണം സച്ചിൻ പൈലറ്റ് ഒരു പുതിയ പാർട്ടി രൂപീകരിക്കാൻ പോകുന്നു എന്നിവരെ വാർത്തകൾ വന്നിരുന്നു. ഈ വാർത്തകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ കടന്നുവരവ്. സ്വാഭാവികമായും ആം ആദ്മി പാർട്ടി രാജസ്ഥാനിൽ മത്സരിച്ചാൽ വോട്ടുകൾ പോവുക കോൺഗ്രസ് ക്യാമ്പിൽ നിന്നായിരിക്കും. കോൺഗ്രസ്സിന് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്വാഭാവികമായ കുറേ വോട്ടുകൾ ആം ആദ്മി പാർട്ടിയുടെ ക്യാമ്പിലേക്ക് പോകും. അതോടൊപ്പം സച്ചിൻ പൈലറ്റിൻ്റെ ഭാഗത്തുള്ള കുറേ അതൃപ്തരുടെ വോട്ടും ആം ആദ്മി പാർട്ടിയിലേക്ക് പോയേക്കാം. അങ്ങനെ സംഭവിച്ചാൽ അതിപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന ബി ജെ പിക്ക് വീണ്ടും അധികാരത്തിലേക്ക് എത്താനുള്ള വഴിയായി മാറുകയുള്ളൂ. അതുമാത്രമല്ല, ഇത് പ്രതിപക്ഷ ഐക്യത്തിന്, 2024 പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള പ്രതിപക്ഷ ഐക്യത്തിന് വലിയ തിരിച്ചടിയായി മാറും. നിലവിൽ തന്നെ കോൺഗ്രസിൻ്റെ രണ്ട് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികൾ, ഡൽഹി പഞ്ചാബ് പോലെയുള്ള പ്രധാനപ്പെട്ട രണ്ട് കോൺഗ്രസ് കമ്മിറ്റികൾ ആം ആദ്മി പാർട്ടിയുമായും അരവിന്ദ് കെജ്രിവാളുമായും ഒരു സഹകരണവും പാടില്ല എന്ന് പറഞ്ഞ് രംഗത്ത് നിലപാടുമായി വന്നിട്ടുള്ളതാണ്. അവർ ഹൈക്കമാൻഡിനുൾപ്പെടെ കണ്ട് ഈ നിലപാട് അറിയിച്ചിട്ടുള്ളതുമാണ്. ആ സാഹചര്യം നിലനിൽക്കുമ്പോൾ രാജസ്ഥാനിൽ കോൺഗ്രസിന് ആം ആദ്മി പാർട്ടി കാരണം ഒരു പരാജയമുണ്ടായാൽ രാജസ്ഥാൻ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി കൂടി ആം ആദ്മി പാർട്ടിക്കെതിരാകും. അങ്ങനെ സംഭവിച്ചാൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് ദേശീയ തലത്തിൽ ആം ആദ്മി പാർട്ടിയുമായി ഒരു സഖ്യം ഒരിക്കലും സാധ്യമാകില്ല. 400 സീറ്റുകളിൽ ഏക സ്ഥാനാർത്ഥി എന്ന പ്രതിപക്ഷ ഐക്യത്തിൻ്റെ സ്വപ്നം വിഫലമാവുകയും ചെയ്യും. അങ്ങനെ സംഭവിച്ചാൽ അത് സഹായിക്കുക ബി ജെ പി ആണെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. അങ്ങനെ സംഭവിക്കണമെന്ന് ആം ആദ്മി പാർട്ടിക്ക് നിർബന്ധമുണ്ട്. അത് മാത്രമല്ല, ആം ആദ്മി പാർട്ടി ഒരു സമ്മർദ്ദ തന്ത്രം കളിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ആം ആദ്മി പാർട്ടിയുടെ അധ്യക്ഷനായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ ഒരു വാഗ്ദാനം നൽകിയിരുന്നു, ഡൽഹി പഞ്ചാബ് എന്നീ സ്ഥലങ്ങളിൽ കോൺഗ്രസ് തങ്ങൾക്ക് എതിർ സ്ഥാനാർത്ഥിയെ നിർത്താതിരുന്നാൽ തങ്ങൾ ദേശീയ തലത്തിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കാമെന്ന്. ഗുജറാത്തിൽ ചെയ്തതുപോലെ കുറച്ച് സീറ്റുകളും വോട്ടുകളും പിടിച്ച് രാജസ്ഥാനിലും തങ്ങളുടെ ശക്തി തെളിയിച്ച് ഡൽഹിയിലും പഞ്ചാബിലും കോൺഗ്രസിനെ കൊണ്ട് സ്ഥാനാർത്ഥികളെ നിർത്തിക്കാതിരിക്കാനുള്ള ഒരു സമ്മർദ്ദ തന്ത്രം കൂടിയാണ് ആം ആദ്മി പാർട്ടി കളിക്കുന്നത്. പക്ഷേ ആ സമ്മർദ്ദ തന്ത്രം പ്രതിപക്ഷ ഐക്യത്തെ വിപരീതമായി ബാധിക്കാൻ പോകുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. പ്രതിപക്ഷ ഐക്യത്തിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും പോലെ പ്രധാനപ്പെട്ട രണ്ട് ദേശീയ കക്ഷികൾ തമ്മിൽ ഐക്യമുണ്ടാകാതിരുന്നാൽ അത് പിന്നെ പ്രതിപക്ഷ ഐക്യം എന്ന സ്വപ്നത്തെ തന്നെ നശിപ്പിക്കുന്നതിന് തുല്യമായിരിക്കും. അത് സ്വാഭാവികമായും 2024 കൂടി ബി ജെ പിക്ക് ഒരു ഈസി വാക്ക് ഓവർ നൽകുന്ന നടപടിയായിരിക്കും. ആം ആദ്മി പാർട്ടി ബി ജെ പിയുടെ ബി ടീം എന്ന വിളിപ്പേര് വീണ്ടും വീണ്ടും അന്വർത്ഥമാക്കുകയാണ് എന്ന് പറയാതെ വയ്യാം.